നമസ്കാരം ആദ്യ വാർത്തയിലേക്ക് ആദ്യം ജലന്ധർ ബിഷപ്പ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പാലാ ബിഷപ്പ് കുറവിലങ്ങാട് പള്ളി വികാരി എന്നിവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഇതിനുശേഷം കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മൊഴിയും എടുക്കും ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ചെന്ന കന്യാസ്ത്രീയുടെ പരാതിയിലാണ് വൈദികന്റെയും ബിഷപ്പിന്റെയും കർദിനാളിന്റെയും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച വിവരം സഭാ നേതൃത്വത്തെ രേഖാമൂലം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുപ്പ് ഇന്ന് ശേഷം കുറൂലങ്ങാട്ടെ വികാരിയുടെയും പാലാ ബിഷപ്പിന്റെയും മൊഴി രേഖപ്പെടുത്തും അന്വേഷണ സംഘം നാളെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ കാണും പരാതിയിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തെളിവുകൾ ഇപ്പൊ കേരളത്തിലെ തെളിവുകൾ മാത്രമാണ് നമ്മൾ ശേഖരിച്ചിരിക്കുന്നത് ജലത്തറില് പോയി അവിടുത്തെ അന്വേഷണം കൂടെ പൂർത്തിയാക്കാനുണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷം ഒരുപാട് സാക്ഷികൾ ഇനിയും ചോദിക്കാനുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരാതി കൊടുത്ത വൈദികന്മാരുടെ ഒക്കെ ചോദിക്കാനുണ്ട് അതെല്ലാം ചെയ്തതിനു ശേഷം ഒരു ടോട്ടൽ കോർപ്പസ് ഓഫ് എവിഡൻസ് കിട്ടിയതിനു ശേഷം അത് അനലൈസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഒരു നിഗമനത്തെത്താൻ സാധിക്കുക കന്യാസ്ത്രീയുടെ പരാതിയിൽ നിരവധി സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഇതിൽ വ്യക്തത വരുത്തിയ ശേഷം അടുത്തയാഴ്ച ിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കോട്ടയം ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക പീഡനക്കേസിൽ കീഴടങ്ങാത്ത രണ്ട് വൈദികരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും ഒന്നാം പ്രതി എബ്രഹാം വർഗീസ് നാലാം പ്രതി ജെയ്സ് കെ ജോർജ് എന്നിവരുടെ അറസ്റ്റിനാണ് അന്വേഷണ സംഘം ശ്രമം തുടരുക ഇന്നലെ എബ്രഹാം വർഗീസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കീഴടങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു ഇരു ഇരുവൈദികരും വൈദികരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണ സംഘം തെരച്ചിൽ നടത്തുക ാജാസ് കോളേജിൽ അഭിമന്യു കുറിച്ചിട്ട സന്ദേശം ഇനി എന്നും അവിടെ ഉണ്ടാകും വർഗീയത തുലേട്ടെ എന്ന അഭിമന്യുന്റെ വാക്കുകൾ കോളേജിന്റെ ചുമരിൽ സംരക്ഷിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം മഹാരാജാസ് കോളേജിലെ ഇടവഴികളിലും രണ്ടാം വർഷ രസതന്ത്ര ക്ലാസ്സിലും സമരമരത്തിന് ചുവട്ടിലും ഇനി അഭിമന്യുണ്ടാവില്ല ഹോസ്റ്റൽ മുറിയിലും ഇടനാഴിയിലും മുഴങ്ങിക്കേട്ട ആ നാടൻ നാടൻപാട്ടുകൾ ഇനിയില്ല എന്നാൽ അവസാനമായി അഭിമന്യുക്കുറിച്ചിട്ട വാക്കുകൾ മഹാരാജാസിന്റെ ചുവരിൽ എന്നുമുണ്ടാകും തുലയട്ട എന്ന മുദ്രാവാക്യം പുതിയ തലമുറയ്ക്ക് ഈ വാക്കുകൾ ഒരു സന്ദേശമാണ് വേർതിരിവുകളില്ലാതെ മനുഷ്യനായി ജീവിക്കാനുള്ള സന്ദേശം ഒപ്പം വർഗീയതയെ പ്രതിരോധിക്കാനുള്ള പ്രചോദനവും ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി മിണ്ടാ പ്രാണികൾക്ക് തുണയായി മരണത്തെ മുഖാമുഖം കണ്ട കന്നുകാലികളെ കരയിലെത്തിക്കാൻ ഇന്നും ശ്രമം തുടരും ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇന്നലെയായിരുന്നു ന്യൂസ് ആ വാർത്ത നൽകിയത് വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തുരുത്തിൽ കുടുങ്ങിയ കന്നുകാലികൾ ചുറ്റും ആർത്തല ചൊഴുകുന്ന നിളാനദി ഒഴുക്കിലകപ്പെട്ട് ജഡമായി മാറിയ നാൽക്കാലികൾ രക്ഷാപ്രവർത്തനം വേഗത്തിലായിരുന്നു കേന്ദ്ര ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി മൂന്ന് കന്നുകാലികളെ കാലയിൽ എത്തിച്ചു ഇന്ന് രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ആ തുരുത്തുകളിൽ എത്ര സ്റ്റാൻഡേർഡ് ആണ് അതിനൊരു റിസർച്ച് അസസ്മെന്റ് ആയിരുന്നു ഒന്ന് ചെയ്തിരിക്കുന്നത് അപ്പോ ഒരു നമ്മൾ ജനറൽ അസസ്മെന്റ് ഈസ് നാളെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നലെ രണ്ട് ബോട്ടുകൾ ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം കൂടുതൽ ബോട്ടുകൾ പുഴയിൽ ഇറക്കും എന്നാൽ പിടികൂടുന്ന കന്നുകാലികളുടെ ഉടമകൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജിഷാദ് വളാഞ്ചേരിക്കും അഖിൽ ഓട്ടുപാറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത് എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യയെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിച്ചാണെന്ന നിലപാടിൽ ഉറച്ച് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായി അതേസമയം താൽക്കാലിക നിയമനങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഇല്ല എന്ന വിമർശനമാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത് കണ്ണൂർ സർവകലാശാലയിൽ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ എ എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യയ്ക്ക് നിയമനം നൽകിയ വിഷയം ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിലും വിവാദം ചർച്ചയായി അനൌദ്യോഗിക ചർച്ചയിൽ സർവകലാശാലയുടെ നടപടിയെ വൈസ് ചാൻസലർ ന്യായീകരിച്ചു സ്ഥിരം നിയമനത്തിന്റെ അതേ ചട്ടം പാലിക്കുമ്പോൾ റൊട്ടേഷൻ പ്രകാരം മുസ്ലിം സമുദായ അംഗത്തിനാണ് നിയമനം നൽകേണ്ടത് എന്ന നിലപാടാണ് രജിസ്ട്രാറും സ്വീകരിച്ചത് എന്നാൽ ഒഴിവ് സംബന്ധിച്ച അറിയിപ്പിൽ സംവരണകാര്യം മറച്ചുപിടിച്ചതിനെക്കുറിച്ച് സർവകലാശാല മൗനം പാലിക്കുന്നു മാത്രവുമല്ല ഇന്റർവ്യൂവിന് രണ്ടുപേർ മാത്രം വന്നത് വിജ്ഞാപനം വേണ്ട രീതിയിൽ നടത്താത്തത് മൂലമാണെന്ന ആരോപണവുമുണ്ട് നിയമനത്തിൽ കോടതി വിശദീകരണം ചോദിച്ച സാഹചര്യത്തിൽ താൽക്കാലിക നിയമനങ്ങൾക്ക് മാത്രമായി ഒരു മാർഗ്ഗരേഖയില്ല എന്ന വസ്തുത സർവകലാശാലയ്ക്ക് സമ്മതിക്കേണ്ടിവരും ഇതോടൊപ്പം ഇന്റർവ്യൂ ബോർഡിൽ വിഷയവിദഗ്ധരെ ഉൾപ്പെടുത്താതിരുന്നതും സർവകലാശാലയെ പ്രതിരോധത്തിലാക്കും സർവകലാശാലകളിൽ സ്ഥിരം നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്കൂൾ ഓഫ് പെടഗോഗിക്കൽ സയൻസിലെ പ്രവൃത്തി പരിചയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ താൽക്കാലിക നിയമനത്തെ ഗൗരവമായാണ് ഉദ്യോഗാർത്ഥികൾ കാണുന്നത് ന്യൂസ് കണ്ണൂർ മഴയെ തുടർന്ന് ഡൽഹി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം കൊണാക് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡിൽ നാല് ബസ്സുകൾ വെള്ളത്തിലായി തിലക് ബ്രിഡ്ജ് ദൌളക്കുവ എന്നിവിടങ്ങളിലും വെള്ളം കയറി ഇതോടെ കനത്ത ഗതാഗത കുരുക്കിലാണ് ഡൽഹി ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഡൽഹിയിൽ ഒരു മണിക്കൂറിലധികം സമയം മഴ പെയ്തത് അഴുക്കുചാൽ സംവിധാനം കാര്യക്ഷമല്ലാത്തതാണ് ഡൽഹിയിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം വസന്ത്കുഞ്ചിൽ ബസ്സിന് മുകളിൽ മരം വീണ് രണ്ടുപേർ മരിച്ചു പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ സ്ഫോടനങ്ങളിൽ ഏറ്റെടുത്തു ബലൂചിസ്ഥാനിൽ അവാമി പാർട്ടി നടത്തിയ റാലിക്കിടയിലേക്ക് നുഴിഞ്ഞുകേറിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അവാമി പാർട്ടി നേതാവും സ്ഥാനാർത്ഥിയുമായ സിറാജ് റൈസാനി ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ചിന്നിച്ചിതറി നൂറ്റി അൻപതിലധികം പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് പാക് ഭരണകൂടം അറിയിച്ചു ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിന് പിന്നാലെ പഖ്ദൂംഗ്വ പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ അഞ്ചു പേർ മരിച്ചു എം എം എ പാർട്ടിയുടെ നേതാവ് അക്രംഖാൻ ദുറാനിയുടെ റാലിക്കിടയിലാണ് സ്ഫോടനമുണ്ടായത് ദുറാനി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ഈ മാസം രാജ്യത്തെ ഇത്രയധികം പേരുടെ ഇന്റർനാഷണൽ ന്യൂസ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെയും മകളുടെയും അറസ്റ്റിന് പിന്നാലെ ലാഹോറിൽ ഉൾപ്പെടെ പലയിടത്തും സംഘർഷം പലയിടത്തും ഷെരീഫ് അനുകൂലികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് നവാസ് ഷെരീഫിനെയും മകൾ മറിയത്തെയും ലഹോറിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് നവാസ് ഷെറീഫിനെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി നൂറുകണക്കിന് അടികൾ തെരുവിലിറങ്ങിയതോടെ പലയിടത്തും സംഘർഷമുണ്ടായി ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക സാഹചര്യം നേരിടുന്നതിനായി നിയോഗിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയോടെ ഇംഗ്ലണ്ടിൽ നിന്നും എത്തിയ നവാസ് ഷെറീഫിനെയും മകൾ മറിയത്തെയും ലാഹോർ വിമാനത്താവളത്തിൽ വെച്ചാണ് പാകിസ്ഥാൻ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ അറസ്റ്റ് ചെയ്തത് ഇരുവരുടെയും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടുകെട്ടി വിമാനത്താവളത്തിൽ നിന്നും ഇരുവരെയും ലാഹോറിലെ ഒരു ജയിലിലെത്തിച്ചതായാണ് വിവരം പാകിസ്ഥാനിലെ വരും തലമുറയ്ക്കു വേണ്ടിയുള്ള ത്യാഗമാണ് തന്റേതെന്ന് വിമാനത്താവളത്തിൽ വെച്ച് നവാസ് ഷെരീഫ് പറഞ്ഞു അഴിമതി കേസിൽ നവാസ് ഷെറീഫിന് പത്തു വർഷവും മകൾ മറിയത്തിന് എട്ടു വർഷവുമാണ് ശിക്ഷ ലണ്ടനിൽ ഷെറീഫ് കുടുംബം ഫ്ളാറ്റുകൾ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നാണ് കോടതി കണ്ടെത്തിയത് പനാമ പേപ്പർ വിവാദത്തെ തുടർന്ന് രണ്ട് കേസുകൾ കൂടി നവാസ് ഷെറീഫിന്റെ പേരിലുണ്ട് കേസിൽ മറിയത്തിന്റെ ഭർത്താവ് മുഹമ്മദ് സഫ്ദർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ പണിയെടുക്കാവുന്ന പ്രായം കഴിഞ്ഞാൽ മലയാളി എന്ത് ചെയ്യും റിട്ടയർ ചെയ്ത ശേഷം എങ്ങനെ സുരക്ഷിതമായി ജീവിക്കാം എന്ന വിഷയത്തിൽ ന്യൂസ് ന്യൂസൈറ്റീൻ സംഘടിപ്പിക്കുന്ന സ്മാർട്ട് ഇൻവെസ്റ്റർ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കും നന്നായി തൊഴിലെടുക്കുന്ന മലയാളി ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതുന്നുണ്ടോ സ്വർണവും ഭൂമിയുമല്ലാതെ മറ്റെന്തൊക്കെയാണ് നിക്ഷേപ മാർഗ്ഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ ആരംഭിക്കുന്ന ഉച്ചകോടിക്ക് സി എൻ ബി സി ടി വി സീനിയർ എഡിറ്റർ പ്രദീപ് പാണ്ഡേ നേതൃത്വം നൽകും കോഴിക്കോട് ചേലുപാറയിലെ മിച്ചഭൂമി രേഖകൾ മൈസൂർ മലയിലെ ഏക്കർ വിസ്തൃതിയിൽ പതിനഞ്ച് കാറുകളാണ് പ്രവർത്തിക്കുന്നത് മിച്ചഭൂമി ആളെന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ലാൻഡ് ബോർഡ് രണ്ട് പതിറ്റാണ്ടിന് മുൻപ് ഉത്തരവിട്ടെങ്കിലും നടപ്പിലായിട്ടില്ല സർവേ നമ്പർ ഏക്കർ വരുന്ന മിച്ചഭൂമിയിൽ മൈസൂർ മലയിടിച്ചാണ് ക്വാറികളുടെ പ്രവർത്തനം കുമാരനെല്ലൂർ കൊടിയത്തൂർ വില്ലേജുകളിലായി പതിനഞ്ച് ക്വാറികളുണ്ട് കർണാടകയിലെ രംഗശേഷായി പ്രൈവറ്റ് ലിമിറ്റഡിന് മൂവായിരം ഏക്കർ ഭൂമി ചേലുപ്പാറയിൽ ഉണ്ടായിരുന്നു ഭൂപരിഷ്കരണ നിയമപ്രകാരം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ ഒഴികെ ഭൂരഹിതർക്ക് പതിച്ചു നൽകി പതിച്ചു നൽകാനാവാത്ത പാറക്കുന്നുകൾ മിച്ചഭൂമിയായി നിലനിർത്തി ഈ ഭൂമിയാണ് മാഫിയ കൈയടക്കിയത് ലാൻഡ് ബോർഡ് ചെയർമാന്റെ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം പൂജ്യം അഞ്ചേക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സർവേ നടത്തി സർക്കാർ ഏറ്റെടുത്തിരുന്നു എന്നാൽ കാലക്രമേണ ഈ ഭൂമിയും അന്യധീനപ്പെട്ടു അളന്നു തിരിച്ച ഇരുന്നൂറ്റി എഴുപത്തേഴ് ദശാംശം പൂജ്യം അഞ്ചേക്കർ ഭൂമി എവിടെയാണെന്ന് അറിയില്ലെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് മിച്ചഭൂമി ക്വാറിക്കാർ കൈയടക്കിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തഹസിൽദാരുടെ റിപ്പോർട്ട് ഭൂമി സർവേ നടത്താനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ലാൻഡ് ബോർഡ് ചെയർമാന്റെ ഉത്തരവ് നടപ്പാക്കാതെയായിരുന്നു കള്ളക്കളി മിച്ചഭൂമി കയ്യേറിയാണ് ക്വാറി സ്ഥാപിച്ചതെന്ന് വ്യക്തമായിട്ടും ചെറുവിരൽ അനക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല റീസർവേ നടത്തി കയ്യേറ്റം ഒഴിപ്പിക്കാതെ ക്വാറി മാഫിയ്ക്ക് വേണ്ടി റവന്യൂ വകുപ്പ് കള്ളക്കളി തുടരുകയാണ് എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് അഷ്ടമുടി കായലിലെ പരിസ്ഥിതി ആഘാതം സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി കായലിന്റെ വിവിധ മേഖലകളിൽ അറവ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും അഷ്ടമുടിയിലെ മണലെടുപ്പ് മത്സ്യസമ്പത്ത് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കാനും മുല്ലക്കര രത്നാകരൻ എം എൽ എ അധ്യക്ഷനായ സഭാസമിതി നിർദ്ദേശിച്ചു അഷ്ടമുടിക്കായൽ മലിനമാകുന്നത് സംബന്ധിച്ചുയർന്ന പരാതിയിലാണ് നിയമസഭാ പരിസ്ഥിതി സമിതി തെളിവെടുപ്പ് നടത്തിയത് അളവ് മാലിന്യം ഉൾപ്പെടെ കായലിൽ തള്ളുന്നത് ഗുരുതര മലിനീകരണമാണെന്ന് സഭാസമിതി വിലയിരുത്തി കായലിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കണം എല്ലാ വകുപ്പുകളും ഏകോപിച്ചുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തണം കായലിലെ മണലെടുപ്പ് മത്സ്യസമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ശാസ്ത്രീയ വിവരശേഖരണത്തിലൂടെ രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും നിയമസഭാ പരിസ്ഥിതി സമിതി നിർദ്ദേശിച്ചു ഈ കായൽ സംരക്ഷിക്കുന്നതിനുള്ള ഏകോപനം വിവിധ വകുപ്പുകൾ പ്രാദേശിക സ്ഥാപനങ്ങൾ അതിൽ കുറവുണ്ട് അതിൻ്റെ കാര്യം കൊണ്ട് കായൽ മലിനമാകുന്നുണ്ട് കായലിനെ സംബന്ധിച്ച് ഒരു പൊതുവായ ഏകോപനം അതിൻ്റെ നിയമപരമായ സാധ്യതകളും സാങ്കേതികമായ സാധ്യതകളും ഉപയോഗിച്ച് ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപവും തടയണമെന്നും സമിതി നിർദ്ദേശിച്ചു തെളിവെടുപ്പിന്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിലാവും ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് തയ്യാറാക്കുക ഇത് ലഭിക്കുന്ന മുറയ്ക്ക് അന്തിമ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കും അഷ്ടമുടിക്കായലിന്റെ വിവിധ തീരങ്ങളിലും മൺറോത്തുരുത്തിലും സഭാസമിതി സന്ദർശനം നടത്തി കെ ബാബു കെ വിജയദാസ് എന്നിവരും തെളിവെടുപ്പിനെത്തി പരിസ്ഥിതി സംഘടനകളുടെ പരാതിയും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ വിശദീകരണവും സഭാസമിതി തേടി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ഇരുചക്രവാഹനങ്ങൾക്കുൾപ്പെടെ പാർക്കിംഗ് ഫീസ് ഇരട്ടിയാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് നേരത്തെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നാല് മണിക്കൂറിന് ആറ് രൂപയും പന്ത്രണ്ട് മണിക്കൂറിന് പത്ത് രൂപയുമാണ് ഈടാക്കിയിരുന്നത് എന്നാൽ ഇത് പന്ത്രണ്ട് രൂപയും പതിനെട്ട് രൂപയുമാക്കി വർദ്ധിപ്പിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം ഒരു ദിവസത്തേക്ക് ഇരുപത്തിയഞ്ച് രൂപയും ഫീസ് നൽകണം കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഒരു ദിവസത്തെ പാർക്കിംഗ് ഫീസ് തൊണ്ണൂറ്റിയഞ്ച് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത് നേരത്തെ ഇത് അറുപത് രൂപ ആയിരുന്നു പുതുക്കിയ പാർക്കിംഗ് ഫീസ് യാത്രക്കാർക്ക് പ്രതിഷേധം ഓരോ ദിവസവും ഇരുപത്തഞ്ച് രൂപ വാഹന ചാർജ് വാഹന പാർക്കിംഗ് ചാർജ് വാങ്ങിക്കുന്നത് ഒരു ഇരിട്ടടി തന്നെയാണ് ഇങ്ങനെയുള്ള വാഹന ചാർജ് പിൻവലിക്കുക അതുകൂടാതെ തന്നെ ഈ വാഹന ചാർജ് വാങ്ങിക്കുന്ന സമയത്ത് അതിനുവേണ്ട സൌകര്യങ്ങളോ സുരക്ഷയോ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നും തന്നെ ഏർപ്പെടുത്താൻ ഇവിടെയുള്ള കോൺട്രാക്ടറോ റെയിൽവേയോ അതിനോടനുബന്ധപ്പെട്ട അധികാരികളോ ഒരാളും തന്നെ തയ്യാറായിട്ടില്ല പാർക്കിംഗിന് ടെൻഡർ എടുത്തിട്ടുള്ള ഏജൻസി വാഹന പാർക്കിംഗിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പാർക്കിംഗ് ഫീസ് ഇരട്ടിയാക്കിയിട്ടുള്ളത് ഇതും പ്രതിഷേധത്തിന് പ്രശ്നത്തിൽ റെയിൽവേ ഇടപെടണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ഉത്തർപ്രദേശ് പര്യടനം ഇന്ന് ആരംഭിക്കും സ്വന്തം മണ്ഡലമായ വാരണാസിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അസംഗഡിൽ ലക്നൌ ഗാസിപൂർ എക്സ്പ്രസ് വേക്ക് തറക്കല്ലിടും അസംഗഡ് മിർസപ്പൂർ എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിലും പ്രസംഗിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നൂറ്റി അൻപത് വൻ റാലികൾ നടത്താനാണ് ബിജെപി പദ്ധതിയിടുന്നത്